ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മലയാളികൾക്ക് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാമെന്നുള്ള നിർദ്ദേശം വന്നതോടെ ആശ്വാസം കൊള്ളുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. കാരണം ഇവരുടെ താമസത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമൊക്കെ തുക കണ്ടെത്തേണ്ടി വരുമെന്ന ആശങ്കയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. ക്യാമ്പുകളിൽ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയാണ്. വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി ദിനം പ്രതി നിരവധി പേരാണ് സംസ്ഥാനത്തെത്തുന്നത്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെയും കീഴിലെ ക്യാമ്പുകളിൽ ചുരുങ്ങിയത് 30 മുതൽ 40 വരെ ആളുകളാണ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നത്. ഇവർക്ക് വേണ്ട ഭക്ഷണവും സോപ്പും മാസ്കും കയ്യുറയും ഉൾപ്പെടെ എല്ലാ അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. ഇവരുടെ തനതു ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തേണ്ടത്. സമൂഹ അടുക്കള നടത്തിപ്പിന് പുറകെ നിരീക്ഷണ കേന്ദ്രങ്ങൾ കൂടി ഒരുക്കേണ്ടി വന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇവർക്ക് ഉണ്ടാക്കിയത്. ഇതിനിടെയാണ് ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്നവർക്ക് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാമെന്ന സർക്കാർ നിർദ്ദേശം വന്നത്. 19 പേരായിട്ട് ഇവിടുത്തെ എണ്ണം ചുരുങ്ങിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ട് തുടർച്ചയായിട്ടുള്ള ദിവസം ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനം ജനകീയ ഹോട്ടലിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഇവർക്ക് താമസിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ, അവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളടക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ ചെലവിലാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്യാമ്പിൽ പ്രവാസികൾ കൂടുതലായി എത്തിയാൽ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ആശങ്കയുണ്ട്. ഇനി വരാൻ സാധ്യതയുള്ള ആളുകൾ പ്രവാസികളാവാനും സാധ്യതയുണ്ട്. പ്രവാസികൾ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സർക്കാരിനും പഞ്ചായത്തിനും കുറച്ച് റിസ്ക്കാണ്. കൂടുതൽ സഹായങ്ങൾ സർക്കാരിൻ്റെ ഈ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.